ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റൈൽ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം ഫസൽ സാറാണ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എല്ലാവരും കുറെ ദിവസമായി ചോദിക്കുന്നത്, സാറെ സോഷ്യൽ സയൻസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻ ഏതാണ്? പ്രത്യേകിച്ച് ജോഗ്രഫിയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന എസ് എ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്റർ എന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ ജോഗ്രഫിയുടെ കാര്യം പറയുന്നുണ്ട്, അച്ഛൻ സാർ ഹിസ്റ്ററിയുടെ കാര്യം പറയും. അപ്പൊ എനിവേ, ഞാൻ എന്നാ എസ് എ ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് വന്ന ആ ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നോക്കാതെ മക്കള് ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യരുത്. അപ്പൊ ഇനി ഇത് നമ്മൾ പഠിക്കും. എന്നാലും ശരി, നമ്മളൊരു മുൻകരുതൽ എന്ന നിലക്ക് എന്ത് ചെയ്യാണ്, ഇന്ന് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. അതിനു മുമ്പ് ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങൾ എല്ലാ സബ്ജക്റ്റിൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സൈലത്തിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ സബ്സ്ക്രിപ്ഷൻ അടിച്ചിട്ട് തരും. ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ എന്തായാലും നിങ്ങൾ ചെയ്യണമല്ലോ, എല്ലാ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക, എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നേ. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതാണ് ആ ചോദ്യം? ആ ചോദ്യം വളരെ സിമ്പിൾ ആണ്, ആർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. പക്ഷെ എങ്ങനെ എഴുതണം എന്ന് നിങ്ങളുടെ ബുക്കിൽ ഓരോരോ പോയിന്റ് 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 ആക്കി കുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്, ലിസ്റ്റ് ഔട്ട് എനി ത്രീ മെഷേഴ്സ് ടു ടാക്കിൾ. ഇത് ഞാൻ ഉണ്ടാക്കിയ ചോദ്യമാണ്, കാരണം ഇത് പല രീതിയിൽ പല പോലത്തിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ചോദിക്കാം, ഏതെങ്കിലും രണ്ടോ മൂന്നോ മെഷേഴ്സ് എഴുതാൻ പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവലുണ്ട്. ഫ്ലഡ് ഉണ്ടാവും, സുനാമി ഉണ്ടാവും, എർത്ത്വേക്ക് ഉണ്ടാവും, ഇങ്ങനത്തെ ഒരുപാട് ഡിസാസ്റ്റർ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നേരിടുന്നതിനുള്ള ഏതെങ്കിലും രണ്ടോ മൂന്നോ മാർഗങ്ങൾ എഴുതാൻ പറയും. ഇവിടെ മൂന്നാണ്, ഇവിടെ രണ്ടാണല്ലേ, സാറല്ല. ഓക്കെ, രണ്ട് എഴുതിയാലും മൂന്ന് എഴുതിയാലും നമുക്ക് ചോദിച്ചതിന് എണ്ണത്തിനനുസരിച്ചിട്ട് അല്ലെ, ചോദ്യത്തിലെ എണ്ണത്തിനനുസരിച്ചിട്ട് ഉത്തരം കൊടുക്കാം. അപ്പൊ ഇനി ഓക്കെ, നമുക്ക് അങ്ങ് തുടങ്ങാം. മലയാളം മീഡിയക്കാർ രണ്ടെണ്ണം എഴുതണം, ഇംഗ്ലീഷ് മീഡിയക്കാർ മൂന്നെണ്ണം എഴുതണം, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, രണ്ടും ഒന്ന് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഓക്കെ, യെസ്, നമുക്ക് ഞാൻ ഉണ്ടാക്കിയ ചോദ്യം അതിൽ ചെറിയൊരു മാറ്റം വന്നു പോയതാണ്, അബദ്ധം പറ്റിപ്പോയതാ, സാറില്ല. നമുക്കൊരു നാലെണ്ണം എഴുതിയേക്കാം, അല്ലെ രണ്ടും മൂന്നും കൂട്ടി അഞ്ചെണ്ണം എഴുതിയേക്കാം, ഒന്നും നോക്കണ്ട. അപ്പൊ നോക്കാം, നമുക്ക് ആ ഉത്തരത്തിലേക്ക് കടക്കാം. മലയാളപ്പുറത്തൊരു ഡപ്പ് അടിക്കേണ്ട, ഇത് നിങ്ങളുടെ ബുക്കിലുള്ള അതേ കോളം തന്നെയാണ്, ഒരു മാറ്റൂല. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, വി വി ഐ പി ഇട്ടേക്കാല്ലേ, വെരി വെരി ഇമ്പോർട്ടന്റ്. വി വി ഐ പി വേണം, വി വി ഐ ക്യു ആക്കാം, കാരണം വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ വേണ്ട, വി വി ഐ ആക്കിയാലോ, ഐ എ, വെരി വെരി ഇമ്പോർട്ടന്റ് ആൻസർ ആക്കാം. എന്തെല്ലാം ആൻസർ തന്നെ ശരി, നമുക്ക് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. എക്സാം നിങ്ങൾ എഴുതണം, അത്രേ വേണ്ടും. നോക്കും ആദ്യം, നമുക്ക് ഫ്ലഡ് ഉണ്ടാവുമ്പോൾ എന്തൊക്കെ ചെയ്യരുത്, അതാണ് ഫ്ലഡ്. People reside in along the river banks should move to higher grounds as fast as they can. എത്രയും പെട്ടെന്ന് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാ, അല്ലാതെ വെള്ളം പൊന്തി ഇപ്പൊ ഒരു ഫ്ലഡ് വരും, ഹായ് ഫ്ലഡിന് വെൽക്കം, കമൺ എവരിബഡി എന്ന് പറഞ്ഞിട്ട് ഫ്ലഡ് പോകുന്ന വഴി നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ പിന്നെ യമപുരിയിലെത്തും, കാലം കൊണ്ടുപോകും കേട്ടോ. ഓക്കെ, യെസ്, ഡു നോട്ട് സ്റ്റെപ്പ് ഇൻ ടു റിവേഴ്സ് ഇൻ ടു ടൊറന്റ്. നമുക്കൊരു ഹീറോയിസം കാണിക്കുന്ന പരിപാടിയുണ്ട്, ഞാനൊക്കെ വലിയ നീന്തലുകാരണം, ഞാനൊക്കെ ഇതിലും വലുത് നീന്തിയിട്ടെന്ന് പറഞ്ഞിട്ട് കലക്ക് വെള്ളത്തിലേക്ക് ഒരു അറ്റ ചാട്ടാണ്, അല്ലെങ്കിൽ ചാടിപ്പോവും, നീന്താൻ വേണ്ടി പോവും, വലിയ നമ്മൾ പറയില്ലേ നന്നായിട്ട് കുത്തിയൊരിച്ചു പോകുന്ന നദികളിലേക്കൊക്കെ ഇങ്ങനെ ചാടാൻ വേണ്ടി ഹീറോയിസം കാണിക്കാൻ വേണ്ടി പോകും, അവരൊക്കെ പിന്നെ ഡെഡ് ബോഡി ആയിട്ട് തിരിച്ചു കയറും. ഓക്കെ, അങ്ങനെ മക്കൾ ചെയ്യാൻ പാടില്ല. എത്ര നല്ല നീന്തലുകാരാണെങ്കിലും വെള്ളത്തിനോട് കളിക്കാൻ പാടില്ല കേട്ടോ മക്കള്. ഡിസ്കണക്ട് ഇലക്ട്രിസിറ്റി ഇഫ് വാട്ടർ എൻഡേസ് യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങാനും വെള്ളം കയറി വരികയാണെങ്കിൽ ഇലക്ട്രിസിറ്റി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. മെയിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ മീൻസ് പിന്നെ ആ ഇലക്ട്രിക് സർക്യൂട്ട് മൊത്തം ഡെഡ് ആയി പോകും. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ആ വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി വെള്ളം പ്രത്യേകിച്ച് മഡ് വാട്ടർ ഒരു കണ്ടക്ടറാണ്, ഈ മഡ് വാട്ടറിലൂടെ വെള്ളം ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്ത് ആളുകൾക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഫ്ലഡിൽ നമുക്ക് പറയാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ മൂന്ന് പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ ലാൻഡ് സ്ലൈഡ് ആണ്, സെറ്റിൽ ഡൗൺ ഇൻ ഏരിയാസ് എവേ ഫ്രം സ്റ്റീപ്പർ സ്ലോപ്പ്. ഇതൊക്കെ കോമൺ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ, കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഗവൺമെന്റ് വാർണിങ്സ് എന്ത് ചെയ്യാം, കെയർ ചെയ്യാം, അതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ കെയർഫുൾ ആയിട്ട് കേൾക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. സെറ്റിൽ ഡൗൺ ഇൻ ഏരിയസ് എവേ ഫ്രം സ്റ്റീപ്പർ സ്ലോപ്പ്. സ്റ്റീപ്പർ സ്ലോപ്പ് അതായത് മൗണ്ടൈൻ സ്ലോപ്പിലാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റീപ്പർ സ്ലോപ്പിൽ നിന്നൊക്കെ നമ്മൾ എവേ ആയിട്ട് നിൽക്കാം, അകന്ന് നിൽക്കാം. ബി മോർ കോഷ്യസ് ഡ്യൂരിങ് ദ റെയിനി സീസൺ. റെയിനി സീസണിൽ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കണം, കാരണം റെയിനി സീസണിലാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ അഥവാ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ളത്. പുഴയോരത്ത് താമസിക്കുന്നവർ എത്രയും വേഗം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുക. ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങാൻ പാടില്ല. നമ്മൾ എന്തായാലും ഹീറോയിസം കാണിക്കാൻ വേണ്ടി ഇറങ്ങില്ല, ആളാവാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, വീടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാം. അതിന് കാരണം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ചെരിഞ്ഞ പ്രദേശത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധാലുക്കളാവുക. അതായത് ചെരിഞ്ഞ പ്രദേശത്ത് മൗണ്ടൈൻ സ്ലോപ്പിലൊക്കെ താമസിക്കുന്നവർ ഏത് സമയം ഉരുൾപൊട്ടലുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ മാറി താമസിക്കാം. ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ തന്നാൽ അതൊക്കെ പാലിക്കാൻ, അതൊക്കെ ബാധ്യസ്ഥരാണ് നമ്മൾ. ഓക്കെ, നമ്മുടെ ലൈഫ് അല്ലേ വലുത്. ലൈറ്റ്നിങ്, ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പേടിയുള്ള സാധനമാണ് ലൈറ്റ്നിങ്ങും അതുപോലെ തണ്ടറും. ഇടി ഒരു പ്രശ്നമല്ല, മിന്നലാ പ്രശ്നം, ലൈറ്റിംഗ് ആണ് പ്രശ്നം, ഇടിമിന്നൽ. ഓക്കെ, നോക്കും
ആ ലൈറ്റ് അടിക്കുന്ന പരിപാടിയില്ലേ, ഫോട്ടോ ഫ്ലാഷ് വരുന്ന മാതിരി, അതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് ഇലക്ട്രിക് ചാർജ് ആണ്. ഷോക്ക് അടിക്കുന്ന പോലെ നമുക്ക് ഒരുപാട് മീൻസ് അതൊരു എനർജി ഫ്ലോ ആണ്. നമ്മുടെ ശരീരത്തിൽ അത്രയും വലുതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇടിമിന്നലേറ്റ് നമ്മൾ തെറിച്ച് വീഴും, ചിലപ്പം ആ ഇടിയുടെ ആഘാതത്തിൽ അല്ലെങ്കിൽ ആ മിന്നലിന്റെ ആ ഒരു ഷോക്കിൽ നമ്മൾ എന്തെയും ഡെഡായി പോകും, മരിച്ചു പോകും, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഇഞ്ചുറീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഡിസ്കണക്ട് ഇലക്ട്രിസിറ്റി, ഈ ഇടിമിന്നലൊക്കെ ഏറ്റിട്ട് ലൈറ്റിംഗ് ഒക്കെ പറ്റിയിട്ട് നമ്മുടെ വീട്ടിലെ ഫാനും അതുപോലെ ടി വിയും വാഷിംഗ് മെഷീനും ഒക്കെ അടിച്ചു പോകുന്നൊക്കെ കാണാറുണ്ട്. അതിന് കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി ഡിസ്കണക്ട് ചെയ്യാത്തതിന്റെ റീസൺ ആണ്. സിറ്റ് ഓൺ വുഡൻ പ്ലാങ്ക്സ് ഓർ വുഡൻ കോട്ട് വിത്തൌട്ട് ടച്ചിങ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ട് ടച്ച് ചെയ്യാതെ ചെരിപ്പിട്ട് നടക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വുഡിനെ മേലൊക്കെ കയറിയിരിക്കണം, നിലം തൊടാൻ പാടില്ല. കാരണം നിലത്തെങ്ങനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ആ ചാർജ് വന്നാൽ നമ്മുടെ ശരീരമായിരിക്കും ആ ഒരു കണ്ടക്ടറായിട്ട് മാറുക, ഭൂമിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോക്ക് അടിക്കും. നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇഫ് ഔട്ട് സൈഡ് പുറത്താണ് നിൽക്കുന്നതെങ്കിൽ, പുറത്ത് ഒരു ഔട്ടർ സ്പേസിലാണ് നിൽക്കുന്നതെങ്കിൽ, സീറ്റ് വിത്ത് ചിൻ ഓൺ യുവർ നീ, നമ്മളിങ്ങനെ കുഴിഞ്ഞിങ്ങനെ ഇരിക്കുക, ചിന്ന ചെന്ന ഈ താടി നമ്മുടെ മുട്ടിലേക്ക് പറ്റി പിടിച്ച് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുക. അയ്യോ എന്നൊന്നും കൊല്ലരുത് എന്ന് പറഞ്ഞിരിക്കില്ല, അതുപോലെ ഇരിക്കേണ്ടി വരും. ഓക്കെ, പേടിച്ചിരിക്കണം എന്നർത്ഥം. മൂവ് അവേ ഫ്രം ഐസൊലേറ്റഡ് ട്രീസ്. അപ്പൊ നമ്മളായിരിക്കും ഒരു മരം കണ്ട ആ മരത്തിന് ചുവട്ടിൽ ഉപയോഗിക്കാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഐസൊലേറ്റഡ് ട്രീ എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരങ്ങളുടെ അടുത്ത് പോയി നിൽക്കാനേ പാടില്ല എന്നാ പറയുന്നത്. കാരണം ഒറ്റപ്പെട്ട മരങ്ങൾക്ക് ഈ ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുവഴി നമുക്കും ഇടിമിന്നൽ ഏൽക്കും, അതുവഴി നമുക്കും മിന്നൽ ഏൽക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് ചെയ്യാൻ പാടില്ല. അടുത്തത് സുനാമിയാണ്. സുനാമി അറിയാലോ, തുറമുഖ തിരകൾ എന്നുള്ള വലിയ ഭീമാകാരമായിട്ടുള്ള വേവ്സ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സുനാമി എന്നുള്ളതല്ലേ. മൂവ് അവേ ഫ്രം ദ കോസ്റ്റ്, കോസ്റ്റിൽ നിന്ന് എവേ മാറി. സുനാമി വരുന്നുണ്ട് ഇൻഫർമേഷൻ കിട്ടി, നമുക്കൊന്ന് ബീച്ചിൽ പോയേക്കാലോ, സുനാമിക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ. ഇഫ് യു നോട്ടീസ് എനിത്തിങ് സ്ട്രേഞ്ച് ഹാപ്പനിങ് ഇൻ ദി സീ ഓർ ഗെറ്റ് സം വാർണിംഗ് ഇൻ ദിസ് റിഗാർഡ്, എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ട് സീരി സംഭവിക്കുന്നുണ്ടെങ്കിൽ, സമുദ്രത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വാർണിംഗ് ഗവൺമെന്റോ അല്ലെങ്കിൽ മെറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റോ തന്നാൽ നമ്മൾ അതിന് വില കൊടുക്കണം, വാല്യൂ കൊടുക്കണം. നേരെ നമ്മളൊക്കെ അതൊക്കെ പാലിക്കണം, നമ്മളത് ഒബേ ചെയ്യണം, അവിടുന്ന് മാറണം. ഈ കോസ്റ്റിൽ നിന്ന് എവേ ആയിരിക്കണം, മാറി നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നടത്തും. ഓക്കെ, കീപ് ലൈഫ് ജാക്കറ്റ് ഓർ ഇൻഫ്ലേറ്റഡ് ട്യൂബ് വിത്ത് യു. എപ്പോഴും ലൈഫ് ജാക്കറ്റും ഒരു കാറ്റ് നിറച്ച ട്യൂബ് ഒക്കെ എന്തെങ്കിലും കൂടെ കൊണ്ടുനടക്കണം. എപ്പോഴാണ് ഈ വെള്ളം കയറി വരാന്ന് പറയാൻ പറ്റത്തില്ല, സുനാമി വരാന്നുള്ളത്. ലിസൺ, ഇടിമിന്നൽ നമ്മൾ പറഞ്ഞു, വൈദ്യുതി ബന്ധം വിച്ഛേദിക്ക, കാൽ നിലത്ത് തൊടാതെ തടിക്കെട്ടിലോ പലകയുടെ മുകളിലോ ഇരിക്കണം. തുറസായ സ്ഥലത്താണെങ്കിൽ താടി മുട്ടുകളിൽ ചേർത്ത് എന്ത് ചെയ്യുക, ആ ഒരു തരത്തിൽ ഇരിക്കണം. ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറി നിൽക്കണം, അവിടെ നിൽക്കാനല്ല പറഞ്ഞത്, മാറണം എന്നാണ് പറഞ്ഞത്. കടലിൽ അസാധാരണമായ എന്തെങ്കിലും മാറ്റങ്ങളോ അത് സംബന്ധമായ മുന്നറിയിപ്പോ ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ തീരത്ത് നിന്ന് മാറണം. ലൈഫ് ജാക്കറ്റ്, വായു നിറച്ച ട്യൂബ്, വെള്ളമല്ല വായു നിറച്ച ട്യൂബ് പറയുമ്പോൾ നമ്മുടെ സാധാരണ ലോറിന്റെ ഒക്കെ ട്യൂബ്, അതൊക്കെ നമ്മുടെ ഒപ്പം കരുതുക. ഓക്കെ, എപ്പോഴും കരുതാനല്ല ഏട്ടം പറഞ്ഞത്, സുനാമിന്റെ മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോൾ മാത്രം മതി. എർത്ത്ക്വേക്ക് എന്ന് വെച്ചാൽ ഭൂമിക്കുള്ള ഉണ്ടാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. മൂവ് അവേ ഫ്രം ബിൽഡിംഗ്സ് ഓർ ഹോർഡിംഗ്സ് ദാറ്റ് മേ ഫോൾ. വീഴാൻ ചാൻസ് ഇല്ല. ഭൂകമ്പം അറിയാലോ, ഭൂമി കൂലിംഗ ഭൂകമ്പം എന്നാണ് പറയുക. ഈ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് എവിടെയെങ്കിലും വീഴാൻ ചാൻസ് ഇല്ല, ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാം. കാരണം അത് പെട്ടെന്ന് പൊടിഞ്ഞു വിടാൽ ആൾ ഡെഡായി പോകും. ആസ് ദേർ ആർ ചാൻസ് ഓഫ് ആഫ്റ്റർ ഷോക്ക്, അതിനുശേഷം ഒരുപാട് ആഫ്റ്റർ ഷോക്കുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു ഭൂകമ്പം ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനിടയിൽ ഇങ്ങനെ തുടർചലനങ്ങൾ എന്ന് പറയും, തുടർചലനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകരുത്. ലിസൺ ഹോം അണ്ടിൽ ഫോർമൽ ഡയറക്ഷൻസ് ആർ റിസീവ്ഡ്. ഫോർമൽ ആയിട്ട് ഗവൺമെന്റ് പറയാതെ അവിടേക്ക് തിരിച്ചു പോകരുത്. നമ്മൾ അവിടുന്ന് മാറണം, മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വൈബ്രേഷൻസും ആഫ്റ്റർ ഷോക്ക് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ തുടർചലനങ്ങൾ ഉണ്ടാവും. അവിടേക്ക് വീണ്ടും പോകരുത്, ആരും പറയാതെ. ഫോർമലായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നവരെ പോകരുത്. ഓപ്പൺ സ്പേസ് സേഫ്, ഓപ്പൺ സ്പേസ് തുറസായ സ്ഥലങ്ങളാണ് സേഫ് ആയുള്ള സ്ഥലങ്ങൾ. ഡു നോട്ട് യൂസ് ലിഫ്റ്റ്. ആ സമയത്ത് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലിഫ്റ്റ് ഒരിക്കലും യൂസ് ചെയ്ത് ലിഫ്റ്റിന്റെ കയറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ പെട്ടെന്ന് മുകളിലേക്ക് പോകും നമ്മളടക്കം. നോക്കൂ, ഡു നോട്ട് യൂസ് ലിഫ്റ്റ് പറഞ്ഞു. ദ ഇന്നർ കോർണേഴ്സ് ആർ ദ സേഫർ ഏരിയാസ് ഇൻസൈഡ് ഹൗസ്. വീടിന്റെ ഒക്കെ ഉള്ളിലെ കോർണർ ഭാഗം, കോർണർ എന്നാ സെന്ററിൽ പോയിരിക്കുന്നത്, കോർണർ ഭാഗമാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. കീപ് അവേ ഫ്രം വിൻഡോസ്, വിൻഡോസിൽ നിന്ന് മാറി നിൽക്കാം. കാരണം വിൻഡോസിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. സോ വിൻഡോസ് ജനലിനരികിൽ നിന്ന് മാറുക. മൂലകളാണ് വീടിനുള്ളിലെ സുരക്ഷിതമായ ഭാഗം, മൂലകൾ, കോർണർ പ്ലേസുകൾ. ലിഫ്റ്റ് ഉപയോഗിക്കരുത്, തുറസായ പ്രദേശമാണ് കുറച്ചുകൂടെ സുരക്ഷിതം. തുടർച്ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക മുന്നറിയിപ്പ് ലഭിക്കാതെ തിരിച്ചു പോകരുത്, തിരിച്ചങ്ങോട്ട് പോകരുത്. വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ, പരസ്യപലകൾ എന്നിവയുടെ സമീപത്തു നിന്ന് മാറിക്കുക. അതൊക്കെ പെട്ടെന്ന് വീട് പോകാൻ ചാൻസ് ഉണ്ട്, നമുക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളും അവയുടെ പ്രിക്കോഷൻസും മുൻകരുതലുകളും. നോക്കൂ, ജനറൽ മെഷേഴ്സ് പൊതു നടപടികൾ ഏതൊക്കെയാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ
പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ എയ്ഡ് ടു ഇഞ്ചേർഡും. പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം എന്ന് വെച്ചാൽ ഡോക്ടർ അല്ലെങ്കിൽ അടുത്ത് മെഡിക്കൽ എയ്ഡ് കൊടുക്കാം. ഡു നോട്ട് ബിലീവ് ഓർ സ്പ്രെഡ് റൂമേഴ്സ്. പെട്ടെന്ന് തന്നെ ഒരു പറയില്ലേ, അവിടെ സുനാമി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അവിടെ മൊത്തമായിട്ട് വെള്ളം കയറും, ഇത്ര ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരുപാട് ന്യൂസുകൾ വരും. അതും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. ഊഹാഭാവങ്ങൾ വിശ്വസിക്കാതിരിക്കുക, അത് പ്രചരിപ്പിക്കാതിരിക്കുക. പ്രചരിപ്പിക്കുക മീൻസ് വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ട്, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട്, ചില്ലിംഗ് വിത്ത് സുനാമി അങ്ങനെ ഒന്നും കൊണ്ടിട്ട് സ്റ്റാറ്റസ് ഒന്നും ഇട്ടേക്കരുത് കേട്ടോ. ഓക്കെ, ദെൻ കീപ് ഓൺലി പ്രഷ്യസ് ഐറ്റംസ് ഓർ ഡോക്യുമെന്റ് അലോങ് വിത്ത് യു. ഒരു സുനാമി ഉണ്ട്, നമ്മളെല്ലാവരും വീട് മാറിപ്പോവാണ്, ആ സമയത്ത് എല്ലാവരും കൂടെ എന്റെ കോഴി എവിടെ, അല്ലെ എന്റെ ടോർച്ച് എവിടെ, എന്റെ ലൈറ്റ് എവിടെ, എന്റെ ലിപ്സ്റ്റിക്സിന്റെ ബോക്സ് എവിടെ, അല്ലെങ്കിൽ എന്താ പറയാ എന്റെ ബോളോടെ ബാറ്ററി, അതൊന്നും അപ്പാ നിൽക്കരുത്. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, എല്ലാം കൂടെ പെറുക്കിയിട്ട് മുങ്ങണം, അതാണ് ഇവിടെ ഉദ്ദേശം. നോക്കൂ, വിലപിടിപ്പുള്ള വസ്തുക്കൾ മാത്രം കൂടെ കൊണ്ടുപോയാൽ മതി, ബാക്കിയുള്ളൊന്നും കൂടെ കൊണ്ടുപോകരുത്. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ ഓൺലി. ആ സമയത്ത് നമ്മൾ എപ്പോഴും എന്താ ഉപയോഗിക്കേണ്ടത്, ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ചാറ വെള്ളം മാത്രം എന്ത് ചെയ്യാം, ഉപയോഗിക്കാം അല്ലെങ്കിൽ കുടിക്കാം. കീപ് ദ നെസസറി മെഡിക്കൽ മെഡിസിൻസ് വിത്ത് യു. നമുക്ക് വേണ്ടപ്പെട്ട മരുന്നുകളൊക്കെ നമ്മളെ കൂടെ എന്ത് ചെയ്യാം, കൊണ്ടു നടക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് നമുക്ക് അത്യാവശ്യം വരാൻ പറയാൻ പറ്റില്ല. അപ്പൊ ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്, ജനറൽ മെഷേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനും സ്പെസിഫിക് ആയുള്ള കുറച്ച് മെഷേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം മൂന്നെണ്ണമാണ് ചോദിച്ചെങ്കിലും എല്ലാം കൂടെ എഴുതണം എന്നല്ല പറഞ്ഞത്, ഇതിൽ നിന്ന് രണ്ടെണ്ണമോ മൂന്നെണ്ണോ അല്ലെങ്കിൽ ഒന്നോ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് 6 മാർക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സ്ഥിരമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇതിനെ കൂടെ ഇമ്പോർട്ടന്റ് ആയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലാൻഡ് സ്ലൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുൾപൊട്ടൽ, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത്. അതിന് പകരം നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ പ്രിക്കോഷൻസ് അതിന് വേണ്ടി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിൽ സ്റ്റോപ്പുകളെ കൺസ്ട്രക്ഷൻ ഒഴിവാക്കാം, അതുപോലെ ഡീഫോറസ്റ്റേഷന് പകരം അഫോറസ്റ്റേഷൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം, അതുപോലെ ഹില്ലി ഏരിയാസിലുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസ് സയന്റിഫിക് ആക്കാം, ഇങ്ങനത്തെ ഒരുപാട്. അതുപോലെ എർത്ക്വേക്കിൽ നിന്ന് എങ്ങനെ പ്രിക്കോഷൻസ് അതിൽ പറയുന്നുണ്ട്, എർത്ക്വേക്ക് റെസീലിയന്റ് ആയിട്ടല്ലേ ഭൂകമ്പങ്ങളെ തടയാൻ പാകത്തിനുള്ള ഒരുപാട് മോഡേൺ പുതിയ ടെക്നോളജി പ്രകാരമുള്ള വീടുകൾ ഉണ്ടാക്കാൻ പറ്റും. ലേറ്റ് റൂഫ് യൂസ് ചെയ്യുക. ലേറ്റ് റൂഫ് എന്ന് വെച്ചാൽ മേൽക്കൂരകളൊക്കെ കനം കുറഞ്ഞതാക്കുക. എന്നാൽ അത് വീണാലും നമുക്കൊന്നും പറ്റൂല, നമുക്ക് നേരെ എണീച്ച് പോകാൻ പറ്റും. ഇല്ലാതെ കോൺക്രീറ്റിന് കല്ലൊക്കെ തലയിൽ വീണാൽ അപ്പം തന്നെ ആള് ക്ലോസ് ആയി പോകും. ഓക്കെ, ലേറ്റ് ആയിട്ടുള്ള വളരെ വീക്കായിട്ട് അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടുള്ള കനം കുറഞ്ഞാണെങ്കിലോ തലയിൽ വീണാലും വലിയ പ്രശ്നമൊന്നുമില്ല, അതാണ് സംഭവം. അപ്പൊ ഇതൊക്കെ മക്കൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഫസൽ സാറെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പൊ മക്കളെ, നമുക്ക് ഇവിടെ വെച്ച് പതുക്കെ അങ്ങ് പിരിയാം. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ വിത്ത് 5 മാർക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ, സീ യു അഗൈൻ.